മുളവൂർ വലിയുള്ളാഹി മഖാം ചന്ദനക്കുടത്തിന് കൊടിയേറി ചന്ദനക്കുട ആഘോഷത്തിലേക്ക് മുളവൂർ ചന്ദനക്കുടത്തിനെത്തുന്ന ആളുകൾക്ക് മുന്നിലെ പ്രധാന ആകർഷണമാണ് ഹൽവയും ആറാം മത സൗഹാർദ്ദത്തിന്റെയും മാനവ ഐക്യത്തിന്റെയും സന്ദേശമുയർത്തിയാണ് മുളവൂർ വലിയുള്ളാഹി മഖാം ചന്ദനക്കുടത്തിന് കൊടിയേറിയത് കൊടികുത്തിനു ശേഷം രാത്രി നേരങ്ങളിൽ ഇവിടെ നാനാജാതി മതസ്ഥർ ചന്ദനക്കുട ആഘോഷത്തിൽ പങ്കെടുക്കാൻ എത്താറുണ്ട് കോതമംഗലം തൊടുപുഴ പെരുമ്പാവൂർ ആലുവ അടക്കമുള്ള ഭാഗങ്ങളിൽ നിന്നും മുളവൂർ ചന്ദനക്കുടം കൂടാനായി ആളുകൾ എത്തുന്നത് പതിവാണ് ഹൈറേഞ്ച് മേഖലയിൽ നിന്നും മുൻകാലങ്ങളിൽ ആളുകൾ ജീപ്പുകളിൽ തിങ്ങി നിറഞ്ഞെത്തുന്നതും വർഷങ്ങളായുള്ള കാഴ്ചയായിരുന്നു രാത്രികാല വ്യാപാരവും മുളവൂർ ചന്ദനക്കുടത്തിന്റെ പ്രത്യേകതയാണ് ഹൽവ സ്റ്റാളുകളാണ് മുളവൂർ ചന്ദനക്കുടത്തിന്റെ മറ്റൊരു പ്രത്യേകത അരിപ്പൊടിയും ശർക്കരയും ഉപയോഗിച്ചുണ്ടാക്കിയ കാന്താരി ഹൽവ മുതൽ ഈന്തപ്പഴ ഹൽവ വരെ ചന്ദനക്കുട ഫെസ്റ്റ് ഏരിയയിലെ സ്റ്റാളുകളിൽ ലഭ്യമാണ് കൂടാതെ ഗോതമ്പ് ഹൽവ മുതൽ മാഞ്ഞാലി ഹൽവ വരെയും സുലഭമാണ് ഇവിടെ ഹൽവയ്ക്കൊപ്പം ആറാം നമ്പറും ഈന്തപ്പഴവും വൻതോതിൽ വിൽപ്പന നടക്കുന്നു കൂടാതെ മാലയും വളകളും കളിപ്പാട്ടങ്ങളും മുതൽ വീട്ടുപകരണങ്ങൾ വരെ ആദായവിലയിൽ കിട്ടുന്ന വിവിധ ഉൽപ്പന്നങ്ങളുടെ വിപണനമേള കൂടിയാണ് മുളവൂർ ചന്ദനക്കൂട ആഘോഷം ചന്ദനകുട ഘോഷയാത്രയിലെ പ്രധാന ഇനമായ ആനകളുടെ എഴുന്നള്ളിപ്പിന് ഇക്കുറി അധികൃതർ അനുമതി നൽകിയിരുന്നില്ല അതേസമയം പരമ്പരാഗതമായി തുടർന്നു വന്ന മറ്റു ചടങ്ങുകൾ പതിവ് പോലെ നടന്നു വാരിക്കാട്ട് കവലയിലെ മസ്ജിദുൽ ഹുദ പള്ളി അങ്കണത്തിൽ കൊടി ശേഷം ചന്ദനക്കുട ഘോഷയാത്ര ആരംഭിച്ചു അറബനമുട്ടിൻ്റെയും ബാൻഡുമേളത്തിൻ്റെയും ചടുലത്താളത്തിൽ മുളവൂർ പി ഒ ജംഗ്ഷൻ വഴി മുളവൂർ സെൻട്രൽ ജമാഅത്ത് ജമാഅത്തങ്കണത്തിൽ പ്രവേശിച്ചപ്പോൾ മുളവൂർ വലിയുള്ളാഹി മക്കാമിൽ പ്രത്യേകം തയ്യാറാക്കിയ കൊടിമരത്തിൽ ഇന്ത്യൻ മുതവല്ലി കെ എ മുഹമ്മദ് ആസിഫ് കൊടികുത്തുകർമ്മം നിർവഹിച്ചു മുഹമ്മദ് വാരിക്കാട്ട് അൻസാർ മുണ്ടാട്ട് ഇബ്രാഹിം വാരിക്കാട്ട് ഷാജഹാൻ വെട്ടിയങ്കുന്നൽ പി എം മക്കാർ മരങ്ങാട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് മലേപ്പള്ളിയിലും കൊടികുത്തുകർമ്മം നിർവഹിച്ചു ശേഷം നൂറുകണക്കിന് വിശ്വാസികൾ അന്നദാനം നടത്തി മസ്ത് കലന്ദർ ഖബാലി ടീം നയിക്കുന്ന സുഹിയാന കലാം വ്യാഴാഴ്ച രാത്രി നടക്കും ഫെബ്രുവരി ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച വൈകിട്ട് എട്ട് മുപ്പതിന് അൽഹംറ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജവാദ് മുസ്തഫിയുടെ ഇസ്ലാമിക പ്രഭാഷണം നടക്കും തുടർന്ന് സയ്യിദ് മുഹ്സിൻ അഹ്ദൽ തങ്ങൾ ആവേലമിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുവാ സമ്മേളനത്തോടെ ചന്ദനക്കുട ഉറൂസിന് സമാപനമാകും മീഡിയ സിക്സ്റ്റി കോതമംഗലം